പരിശുദ്ധമ്മയെക്കുറിച്ചുള്ള നാല് വിശ്വാസത്യങ്ങളിലൊന്നാണ് പരിശുദ്ധമ്മ അമലോത്ഭവയാണ് എന്നുള്ളത്. ഉത്ഭവഭാവം കൂടാതെ ജനിച്ചവൾ എന്ന രീതിയിലാണ് ആ വിശ്വാസത്യം ക്രമീകരിച്ചിട്ടുള്ളത്. 1854 ആണല്ലോ അമ്പാം പിയുസ് മാർപ്പാപ്പ അത് വിശ്വാസത്യമായി പ്രഖ്യാപിച്ചത്. 1858 മാതാവ് തന്നെ ലൂർദിലെ ഫ്രാൻസിനും പോർച്ചുഗലിനും അതിൻ്റെ അതിർത്തിയിലെ ഫ്രാൻസിൽ കിടക്കുന്ന സ്ഥലമാണ് ലൂർദ് എന്ന് പറയുന്ന സ്ഥലം. അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടാണ് ആ സഭയുടെ വിശ്വാസത്യം പരിശുദ്ധ അമ്മ തന്നെ സ്ഥിരീകരിച്ചത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ലൂർദ് മാതാവിൻ്റെ പെരുന്നാൾ നമ്മൾ കൊണ്ടാടുന്നത്. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥകേന്ദ്രം ലൂർദാണ്. പരിശുദ്ധ കുർബാനയുടെ പ്രദർശനത്തിലും അതുപോലെ തന്നെ ലൂർദിലുള്ള പ്രാർത്ഥനയിലും കുളിയിലുമൊക്കെ ഒരുപാട് പേര് രോഗശാന്തി ലഭിക്കുന്നവരായിട്ട് അനുഭവപ്പെട്ടതിൻ്റെ വെളിച്ചത്തിലാണ് ലൂർദ് തീർത്ഥകേന്ദ്രമായി മുന്നോട്ട് പോകുന്നത്. നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാൾ കൊണ്ടാടുമ്പോൾ യഥാർത്ഥത്തിൽ ലോകത്തിലെ എല്ലാ രോഗികളെയും പ്രത്യേകമായ രീതിയിൽ ഓർക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പലതരത്തിലുള്ള അസുഖങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള നൊമ്പരങ്ങളിലൂടെ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് പരിശുദ്ധ അമ്മ എപ്പോഴും ഒരു അത്താണിയാണെന്നുള്ള ഒരു വലിയ സത്യം ലൂർദ് മാതാവിൻ്റെ പെരുന്നാൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ കൃപകളും ലഭിക്കുന്നു. എത്ര നേരം മാതാവെന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോഴും അത് തന്നെയാണല്ലോ പറയുന്നത്, നിൻ്റെ പക്കൽ വന്ന് അപേക്ഷിച്ചവരിൽ ആരെയും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല. വിശുദ്ധ ഭരണാർത്ഥ പുണ്യവാനിലൂടെ വിശുദ്ധ ഭരണാർത്ഥിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രാർത്ഥന യഥാർത്ഥത്തിലെ പരിശുദ്ധ അമ്മയും സഭയും നമ്മൾ ഓരോരുത്തരും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ഏറ്റവും വലിയ നിദർശനമാണ്. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പെരുന്നാൾ ലൂർദ് മാതാവ് എന്ന പേരിൽ നിന്ന് ആചരിക്കുമ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാത്രമല്ല പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായം വിളിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്ന കാര്യം നമുക്കറിയാം. അവിടെ ചരിത്രത്തിൽ പറയുന്നത് പരിശുദ്ധ അമ്മ ബെർണദീത്തയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് റിപ്പൻറ്റ് 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 പശ്ചാത്തപിക്കുക എന്നുള്ളതാണ്. പശ്ചാത്തപിക്കുക പ്രായശ്ചിത്തം ചെയ്യുക എന്നുള്ള സന്ദേശമാണ് പരിശുദ്ധ അമ്മ നമുക്ക് ആ പുണ്യവതിയിലൂടെ തന്നത്. നമ്മുടെ ജീവിതത്തിൽ പാപക്കറയേശാതെ ജീവിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ അമ്മ പറയുന്നത് പോലെ ജീവിക്കാൻ അമ്മയുടെ ആഹ്വാനമനുസരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഇന്നത്തെ സുവിശേഷവും അത് തന്നെയാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അവൻ പറയുന്നത് എന്തായാലും നിങ്ങളത് ചെയ്യുവിൻ. പരിശുദ്ധ അമ്മയുടെ സുവിശേഷം എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുവചനമാണിത്, വാക്യമാണിത്. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുകയാണ് യേശു എന്താണ്, ഇപ്പോൾ അതാണല്ലോ ബൈബിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഈശോയുടെ വചനം അനുസരിച്ച് നിങ്ങൾ ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് എല്ലാ നന്മകളും ലഭിക്കും എന്നുള്ള വലിയ സത്യം. നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു ആഗ്രഹത്തോടുകൂടി ഈ ഒരു ചിന്തയോടുകൂടി പരിശുദ്ധ അമ്മയിലേക്ക് അടുക്കാനും അമ്മയോട് പ്രാർത്ഥിക്കാനും അമ്മയുടെ ആഹ്വാനമനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് ശരീരത്തിലും മനസ്സിലും ആത്മാവിലും സ്വസ്ഥതയുണ്ടാകും. രോഗങ്ങളുണ്ടാകാം, പക്ഷെ രോഗങ്ങളുടെയിലും സ്വസ്ഥതയും സമാധാനം ഉണ്ടാകണമെങ്കിൽ ഈ ഒരു കൃപ നമുക്ക് ലഭിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ വിശുദ്ധാത്മാക്കളുടെ മധ്യസ്ഥതയിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം.